കയ്യിലുള്ള ഒരു രൂപ കൊണ്ട് വരാനാ തലയത്തിലെ കുട്ടികളുടെ വിശപ്പ് മാറ്റാന്നുള്ള ഒരു ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. എന്നും നാട്ടിലുള്ളവരുടെ അടുത്ത് തന്നെയല്ലേ ചലഞ്ച് വെക്കുക, എന്നൊന്ന് വെറൈറ്റി ആക്കാന്ന് പറഞ്ഞ് നേരെ ആലത്തൂർക്ക് ബസ് കയറി. ഇന്ന് നമ്മുടെ ചലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പ്രതീക്ഷയിൽ അപ്പുറമായിരുന്നു, ആരും എന്നെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് കയറിയപ്പോ ആ ബസ്സിലുണ്ടായിരുന്നു നിൽക്കുക. ഞാൻ ഒരു രൂപ കൊടുത്തപ്പോ എനിക്ക് 10 രൂപ തന്നു. നമുക്കൊരു 10 രൂപ കൂടി കിട്ടി. പക്ഷെ എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിയിട്ട് അങ്ങനെയാണ് ഇനി കണ്ടിന്യൂ ചെയ്യാന്ന് ഒരൈഡിയ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. പറഞ്ഞില്ലേ കുറച്ച് കുട്ടികളുടെ ഭക്ഷണത്തിന്റെ കാര്യം, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് തരുള്ളൂ. മോന്റെ ബർത്ത്ഡേ ആണ്, ഞാനിപ്പോ നാട്ടിലില്ല. അപ്പോ അവന്റെ ബർത്ത്ഡേക്ക് കുറച്ച് കുട്ടികൾ കുറച്ച് നേരത്തെ ഭക്ഷണം ഓർഫനൈസിന്റെ ചലഞ്ചിന്റെ വീഡിയോ കണ്ടിരുന്നു. അപ്പോ ഈ രണ്ടുപേരുടെ മക്കളുടെ ബർത്ത്ഡേ വരുകയാണ്. അപ്പൊ അവിടത്തേക്കുള്ള ഒരു നേരത്തെ ഭക്ഷണവും ആ മക്കൾക്ക് ഇഷ്ടമായ സ്വീറ്റ്സും കാര്യങ്ങളെല്ലാം ഇവര് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അനാഥാലയത്തിലുള്ള മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു ദിവസം അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. അപ്പൊ എന്റെ 1 രൂപ ചലഞ്ച് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഡബിൾ ഹാപ്പിയാണ് കേട്ടോ.